ഒരാളും ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് ബോധ്യപ്പെടണം. അയാൾക്ക് ബോധ്യപ്പെടാതെ അയാളത് മാറൂല. ഇപ്പം നമുക്ക് നമ്മുടെ വാപ്പ നിസ്കരിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ മക്കൾ നിസ്കരിക്കണമെന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അവർ നിസ്കരിക്കൂല. ഒരുപക്ഷെ നമുക്ക് പറഞ്ഞു നോക്കാൻ പറ്റും, അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് വേണ്ടി അവരൊന്ന് പള്ളിയിൽ വന്നേക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അവർ തൽക്കാലം ഒന്ന് നിസ്കരിക്കുന്ന പോലെ കാണിച്ചേക്കാം, അതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. എങ്ങനെ നമുക്ക് അതിനെ അവർക്ക് ബോധ്യപ്പെടുത്തും? പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും, അല്ലെങ്കിൽ ആ ചെയ്യുന്ന തെറ്റിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും പറഞ്ഞ് അവരെ നമുക്ക് എങ്ങനെ ബോധ്യപ്പെടുത്താന്നുള്ളതാണ്. അത് ബോധ്യപ്പെടുമ്പോൾ മാറും. എത്രയോ മദ്യപാനികളായിട്ടുള്ള സുഹൃത്തുക്കൾ, മക്കൾ വലുതായി വരുമ്പോൾ, പെൺകുട്ടികൾ വലുതായി വരുമ്പോൾ, ഞാൻ എങ്ങനെയായാൽ എൻ്റെ മക്കൾക്ക് നല്ലൊരു കല്യാണം വരില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ, അവരോട് ആളുകൾ ചോദിക്കൂലേ, എൻ്റെ വാപ്പ മദ്യപിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ മാനക്കടല്ലേ എന്നൊക്കെ ചിന്തിച്ച് എത്രയോ വർഷങ്ങൾ മദ്യപിച്ച് ജീവിച്ചിരുന്ന ആളുകൾക്ക് മാനസാന്തരം സംഭവിച്ചിട്ടുണ്ട്. മാറണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരെ ബോധ്യപ്പെടുത്താൻ കഴിയണം. സ്വർഗവും നരകവും പരലോകവും ദീനിയായ ഒരു ജീവിതത്തിൻ്റെ ആവശ്യവുമെല്ലാം അവരെ ബോധ്യപ്പെടുത്താൻ കഴിയണം. പക്ഷേ ഈ ബോധ്യപ്പെടുത്തുന്നിടത്തുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് നമ്മൾ വളരെ നല്ല രൂപത്തിൽ നിർവഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ദോഷാണ് ഉണ്ടാകുക. ഉദുഇല സബീലി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് നീ ആളുകളെ ക്ഷണിക്കണം, ദീനിലേക്ക് വരാൻ ആളുകളോട് പറയണം. അതെങ്ങനെയെങ്കിലും പറഞ്ഞാൽ പോരെ. ആ പറയുന്നത് കൊണ്ട് അവർ ദീനിൽ നിന്ന് തന്നെ അകന്നു പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കത്തക്ക വിധത്തിൽ ഉണ്ടാകാൻ പറ്റും. ബില ഹിക്മത്ത്, ഹിക്മത്തോടുകൂടെ, യുക്തിയോടുകൂടെ. എന്താ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അവരോട് പറയുമ്പോൾ അവർക്ക് ബോധ്യപ്പെടുന്ന അറിവോടുകൂടെ പറയണം. അവർക്ക് നമ്മൾ വിജ്ഞാനത്തോടുകൂടി അത് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നമുക്ക് വേണം. ആ അറിവോടുകൂടെ പറയണം. അതേപോലെ തന്നെ പറയുന്നത് ആരോടാണെന്ന് ശ്രദ്ധിക്കണം. വാപ്പനോട് പറയുന്ന പോലെയല്ല മകനോട് പറയേണ്ടത്, അയൽവാസിയോട് പറയുന്ന പോലെയല്ല ഭാര്യയോട് പറയേണ്ടത്. പറയുന്നവരാരാണോ അവർക്ക് സ്വീകാര്യമാകത്തക്ക വിധത്തിൽ പറയുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു. ആ പറച്ചിൽ ശരിയായ രൂപത്തിലല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ദോഷമാണ് സാധാരണഗതിയിൽ സംഭവിക്കുക എന്നുള്ളത്. ബിൽ മൗഇദത്തിൽ ഹസന, നല്ല സതുപദേശത്തോടുകൂടെ പറയണം. പറയുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അവർക്ക് തോന്നുന്ന രൂപത്തിൽ ഉപദേശത്തിൽ പറയണം. വജാദിൽ ഹുബില്ലത്തി ഹസൻ, തോൽക്കാനും ജയിക്കാനുമല്ല, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യുക്തിപരമായ മറുപടി കൊടുത്ത് അവരെ സംശയങ്ങൾ ദൂരീകരിച്ച് അവരെ ആ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയുക എന്നതും വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. രണ്ടാമത്തൊരു കാര്യം, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ദീനിൻ്റെ വഴിയിൽ അല്ലാതിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തൊരു കാര്യം, അവരുടെ ഏറ്റവും നന്നായി പെരുമാറണം. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ദീനിയായി ചിട്ടയില്ലാത്തൊരു ഭർത്താവിനോട് ഭാര്യ നല്ല നിലക്ക് പെരുമാറൂല. കാരണം അവർക്ക് കഴിയൂല, അവരിഷ്ടം ഉണ്ടാവില്ല മനസ്സിൽ. അപ്പോൾ ആ പെരുമാറ്റത്തിൻ്റെ പ്രശ്നം വരും. ആ പെരുമാറ്റം പഴച്ചാൽ പിന്നെ ഒരു കാലത്തും അയാൾ നന്നാവൂല. നമ്മുടെ ഭാര്യയാണെങ്കിലും നമ്മൾ പറഞ്ഞ നിലക്ക് ദീൻ്റെ കാര്യങ്ങൾ കേൾക്കണില്ലെങ്കിൽ ഒരു വെറുപ്പ് മനസ്സിൽ വരും. പിന്നെ ആ വെറുപ്പോട് കൂടിയാണ് നിരന്തരം പെരുമാറുക. ഒരിക്കലും അതുണ്ടാകാൻ പറ്റില്ല. നല്ല പെരുമാറ്റങ്ങളിലൂടെ മാത്രമേ നമുക്ക് ആളുകളെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. നല്ല രൂപത്തിൽ പെരുമാറുക. അപ്പോൾ കുല്യ ഇബാദി യഖൂലുല്ലത്തിഹി ഹസൻ, എൻ്റെ അടിമകളോട് നല്ല നിലക്ക് സംസാരം ഒരിക്കലും പഴക്കാൻ പാടില്ല. സംസാരം പഴച്ചാൽ എന്തായാലും ഷെയ്ത്താൻ അതിനെ ഉപയോഗപ്പെടുത്തും. എപ്പോഴോ നമ്മളിൽ സംഭവിച്ച ഒരു വാക്കായിരിക്കും ഒരു പക്ഷേ കാലാകാലം അവർ നന്മയുടെ വഴിയിൽ വരാതിരിക്കാനുള്ള കാരണം. അതുകൊണ്ട് പറയുന്നിടത്ത് നല്ല സംസാരങ്ങളായിരിക്കണം. എത്ര തന്നെ മോശമായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും നമ്മൾ അവരോട് ഇടപഴകുമ്പോഴും പറയുമ്പോഴും മാന്യമായി സംസാരിക്കണം. ഇന്ന ഷൈത്താൻ യൻസഖുബൈനഹു, നല്ല നിലക്ക് വർത്തമാനം പറഞ്ഞോളൂ, അല്ലെങ്കിൽ പിശാച് നിങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നൊരു കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇന്ന ഷൈത്താന കാന ലിൽ ഇൻസാനി അദുവ മുബീന, ഒരവസരം പ്രതീക്ഷ നിൽക്കുന്ന പ്രത്യക്ഷമായ ശത്രുവാണ് പിശാച്. അതുകൊണ്ട് പിശാച് ഉപയോഗപ്പെടുത്തും. മിക്കവാറും നടക്കുന്ന എന്താരങ്ങൾ, നല്ല നിലക്ക് ജീവിക്കാത്ത മക്കളോട് എപ്പോഴും കച്ചറ കൂടിക്കൊണ്ടിരിക്കുക. മാതാപിതാക്കൾ നല്ല നിലയ്ക്ക് ജീവിക്കാത്ത ഭർത്താവിനോട് എന്നും ഫൈറ്റാണ് വീട്ടിൽ, എന്നും യുദ്ധമാണ് വീട്ടിൽ. എന്തെങ്കിലും നന്നാവും സുഹൃത്തുക്കൾ. അതുകൊണ്ട് പെരുമാറ്റങ്ങൾ പ്രശ്നമായി വരിക. നമ്മുടെ ഏറ്റവും അടുത്തൊരു ബന്ധു ശരിയായ വഴിയിലല്ല പോകുന്നതെങ്കിൽ അവനോട് എപ്പോഴും യുദ്ധം ചെയ്ത് നിൽക്കുക എന്നുള്ളത് വരരുത്. ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് പെരുമാറുന്നു. അങ്ങനെ പെരുമാറുമ്പോൾ ഇത് ഫഅബില്ലത്തി ഹി അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറിയാൽ അത് അവരുടെ മനസ്സിനെ മാറ്റാൻ. വഅന്നഹു അദ്അ ലിജൽബിൽ മുസീ ഇലൽ ഹഖ്, ചീത്ത പ്രവർത്തിക്കുന്ന ആളുകളെ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ നല്ല പെരുമാറ്റത്തിന് പറ്റുന്നതാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇവൾ എന്നോട് എത്ര നല്ല നിലക്കാണ് പെരുമാറുന്നതെന്ന് ഒരു ഭർത്താവ് ചിന്തിച്ചയാൾ മാറുന്ന. ഏതെങ്കിലുമൊക്കെ സഹോദരിമാരങ്ങനെ ഭർത്താക്കന്മാർ ദീനിയായി ജീവിക്കുന്നില്ലെങ്കിൽ അവരോടൊന്നൊരു നല്ല പെരുമാറ്റത്തിന് ഇന്ന് മുതൽ ആരംഭിച്ചാൽ എന്ത് നിനക്ക് പറ്റി എന്താ ആ ഒരു ചോദ്യമുണ്ടല്ലോ, അത് അയാളുടെ മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും. ഇതൊക്കെ പണ്ഡിതന്മാർ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്ന ഖുർആനികമായ വഴികളാണ്. നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും ബന്ധത്തിൽ ദീനിയായി ചിട്ട പാലിക്കാത്ത ആളുകളോട് നല്ല നിലക്ക് പെരുമാറുക എന്ന കാര്യത്തിൽ
യാതൊരു വിട്ടുവീഴ്ചയുണ്ടായില്ല. ഏറ്റവും നല്ല സഹവാസവും നല്ല പെരുമാറ്റവും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തും അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തൊരു കാര്യമായി പറഞ്ഞത്, നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റിന് ഒരു സഹകരണം നമ്മൾ നൽകാൻ പാടില്ല. നമ്മുടെ മക്കൾ വേണ്ടാത്തരം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അധ്വാനിച്ച പൈസ അവർക്ക് അതിന് കിട്ടാൻ പാടില്ല. നമ്മുടെ ഭാര്യ അനിസ്ലാമികമായ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പണം നമ്മുടേത് അവൾക്ക് ലഭിക്കാൻ പാടില്ല. നമ്മുടെ വാപ്പയാണെങ്കിലും അയാൾ കള്ളു കുടിക്കുന്നത് നമ്മുടെ പണം കൊണ്ടാവാൻ പറ്റില്ല. കാരണം അത് വ്യക്തമായി ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ്, അവനു അലൽ ബിരി വത്തഖ്വ, പുണ്യത്തിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹകരിച്ചോളൂ, പക്ഷേ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിലും ശത്രുതയിലും ഒരു സഹകരണവും പാടില്ല. അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾക്ക് ഒരിക്കലും ഒരു പണം, ഒരു പോക്കറ്റ് മണി നമ്മുടെ മക്കൾക്ക് കിട്ടാൻ പാടില്ല. തിന്മയായ കാര്യങ്ങൾക്ക് യാതൊരുവിധ സഹകരണവും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പരസ്പരം നൽകാൻ പാടില്ല. ഇപ്പോൾ ചിലപ്പോൾ ആളുകളൊക്കെ നോമ്പ് നോക്കാതിരിക്കും, അപ്പോൾ ഭാര്യമാർ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിർബന്ധിതരാകും, അവർ ഭക്ഷണം ഒരു പക്ഷേ വീട്ടിലുണ്ടാകും, അത് അവരുടെ അടുത്ത് കഴിക്കട്ടെ എന്ന് വിചാരിക്കും. നോമ്പിൻ്റെ പച്ചപ്പകൽ നിങ്ങൾക്ക് ചോറ് വിളമ്പിത്തരാൻ എനിക്ക് പറ്റില്ലെന്നൊരു ഭാര്യ പറഞ്ഞാൽ എന്തു തെറ്റാണ് അതിലുള്ളത്? അയാൾ നോമ്പ് നോക്കാൻ ബാധ്യസ്ഥനായ ഒരാളാണ്. ഏറ്റവും മിനിമം വീട്ടിലുള്ള ഭക്ഷണം അയാൾ എടുത്ത് കഴിച്ചോട്ട് നിൽക്കാനെങ്കിലും മനസ്സുകൊണ്ട് പറ്റണം. തിന്മകളിൽ ഒരു നിലക്കും സഹകരിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നതാണ്. മറ്റൊരു കാര്യം പറഞ്ഞത്, ഒരാൾ ഞങ്ങനെ തെറ്റായി ജീവിക്കാൻ, നിസ്കരിക്കാതെ ജീവിക്കാൻ, അല്ലെങ്കിൽ മദ്യപിച്ച് ജീവിക്കാൻ, ഇസ്ലാമിക മര്യാദകൾ തെറ്റി ജീവിക്കാൻ, പക്ഷെ മറ്റുള്ളവരെ ബാധിക്കാൻ പറ്റും. നമ്മുടെ ഭാര്യ ഒരു അനിസ്ലാമിക ജീവൻ നയിക്കുന്നു എന്നുള്ളത് നമ്മുടെ പെൺകുട്ടികളെ ബാധിക്കാൻ പറ്റും. ഭർത്താവ് ഒരു സദാചാരമില്ലാതെ ജീവിക്കുന്നവരാണെന്നത് നമ്മുടെ ആൺകുട്ടികളെ ബാധിക്കാൻ പറ്റും. നമ്മുടെ മക്കൾക്കും മറ്റുള്ളവർക്കും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധത്തിലെ ഒരാളുടെ തിന്മകൾ ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആ സാഹചര്യങ്ങൾ ഒഴിവാക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണം. അത് നിർബന്ധമായൊരു കാര്യം. ഇപ്പോൾ മദ്യപിക്കുന്നൊരു ഭർത്ത വാപ്പനോട് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ, എനിക്ക് വിട്ടു നിൽക്കാൻ പറ്റുമോ, എനിക്ക് അകലം പാലിക്കാൻ പറ്റുമോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. അയാൾ മദ്യപാനിയായി മദ്യപിച്ചുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ എന്തായാലും അയാളുടെ അകലം പാലിക്കും. കള്ളൊടിച്ചു വന്നാൽ ഞങ്ങളൊരു സഹകരണം ഉണ്ടാവില്ല എന്ന് പറയുന്നത് എന്താ തെറ്റുള്ളത്? അത് നമുക്ക് പറയാം. അയാളുടെ തിന്മകൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കണം. മറ്റൊരു വഴി, ചിലപ്പോൾ നമ്മൾ നിർബന്ധിക്കേണ്ടി വരും. അപ്പോൾ നിർബന്ധിക്കേണ്ടി വന്നാൽ അങ്ങനെയാണ്. ഇസ്ലാമിക നാടുകളിലൊക്കെ എങ്ങനെ അറിയോ, ഒരാൾ മദ്യപാനിയാണെങ്കിൽ അത് അവിടുത്തെ പോലീസിൽ പരാതിപ്പെട്ടാൽ ഒരു പരിഹാരം അവരുണ്ടാകും, നിയമപരമായ പരിഹാരം അതിനുണ്ടാകും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പരിഹാരത്തിന് സാധ്യമല്ലെങ്കിലും നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം, ഇങ്ങനെ ഞാൻ പോയാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് വരണം, എങ്ങനെ ജീവിച്ചാലും ഒരു കുഴപ്പമില്ല എന്ന് വരുന്നൊരവസ്ഥ. വിഷയം മക്കളാണെങ്കിലും ഞങ്ങൾ പറഞ്ഞനുസരിച്ച് നീ പോകുന്നില്ലെങ്കിൽ എന്നോടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അവർ നിർബന്ധിതരാകും. ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു നിർബന്ധപൂർവ്വം ദീൻ അനുഷ്ഠിക്കണം എന്നുള്ളതല്ല, എനിക്ക് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. മക്കളെടുത്തിട്ട് ഭാര്യ രണ്ട് ദിവസത്തേക്ക് ഒന്നും പറയാതെ അണ്ട് പോയാൽ, മദ്യപിച്ച് വന്ന ഭർത്താവിൻ്റെ അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ മെല്ലെ കുട്ടികളെ എടുത്തിട്ടാണ് പോയാൽ, ചിലപ്പോൾ ഒരാഴ്ച അവൾ അവളെ വീട്ടിൽ പോയിക്കുമ്പോൾ അയാളൊരു തീരുമാനത്തിലെത്തും. ചില സന്ദർഭങ്ങളിലൊക്കെ ചില നിർബന്ധങ്ങൾ ചെലുത്തേണ്ടി വരും. അങ്ങനെ നിർബന്ധങ്ങൾ ചെലുത്തേണ്ടി വരുമ്പോൾ അത്തരം ചില വഴികളെ സ്വീകരിക്കുക എന്നുള്ളത് അവർ മാറാനുള്ള ഒരു മാർഗമാണ്. മറ്റൊരു കാര്യം, പ്രാർത്ഥിക്കുക എന്നുള്ളത്, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആർക്കു വേണ്ടിയാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിനൊരു മറുപടി തരില്ല. സുഹൃത്തുക്കളെ, വഴിവെറ്റിപ്പോകുന്ന നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ഹൃദയത്തിൽ തൊട്ടൊരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിഹാരമുണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോരുത്തരോടും നമ്മൾ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ വ്യത്യസ്തമാണെന്നാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ബഹുമാനിക്കേണ്ട ആളുകളാണെങ്കിൽ, ഇപ്പോൾ വാപ്പ നമ്മൾ ബഹുമാനിക്കേണ്ട ആളാണ്, അതേപോലെ തന്നെ ഭർത്താവ് ആദരിക്കേണ്ട വ്യക്തിയാണ്. അപ്പോൾ ഈ ആദരിക്കേണ്ട വ്യക്തികളോട് പലപ്പോഴും നമ്മൾ നിസ്കരിക്കണം, അല്ലെങ്കിൽ നോമ്പ് നിൽക്കണം, ഇസ്ലാമിക മര്യാദ പാലിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നമ്മളെന്താണ്, അവരെ ഒരു ബഹുമാനിക്കാത്ത പോലെ തോന്നും, ഒരു ആദരിക്കാത്ത പോലെ തോന്നും. നമ്മൾ പറയുന്നത് ന്യായമാണെങ്കിലും എന്താണ് ഇന്നോട് അവൻ പറയുന്നല്ലോ എന്നൊരു മനസ്സുണ്ടാകും. പക്ഷേ ഇസ്ലാമികമായിട്ട് എന്താ ചിലത് പറയാൻ ഒരു മടിയും വേണ്ട, അതിന് ലജ്ജ വേണ്ട. നമ്മുടെ വാപ്പയാണെന്ന് വിചാരിച്ച് വാപ്പനോടൊരു കാര്യം ദീനിയായിട്ട് പറയാൻ നമ്മൾ ലജ്ജിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ വാപ്പയാണെന്നുള്ള ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് പറയണം. ഒരു മക്കളോട് പറയുന്ന പോലെ, സുഹൃത്തിനോട് പറയുന്ന പോലെ പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഭർത്താവിൻ്റെ കാര്യത്തിൽ പല സഹോദരിമാരും ഭർത്താവിനോട് സംസാരിക്കലും പറയുമ്പോഴും എന്താണ്, ന്യായമല്ലാത്ത കാര്യമാകാം, അയാൾ ചെയ്യുന്നത് തെറ്റാവാം,
എങ്കിൽ പോലും എന്താണ് അതൊരു സ്നേഹത്തോടു കൂടെയും ബഹുമാനത്തോടു കൂടെയും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാത്രം മതിയാകും അയാൾക്ക് അതിനെതിരെ നീങ്ങുവാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവാൻ അത് മതിയാവുന്നതാണ്. അതേപോലെ തന്നെ മക്കളോട് നമ്മൾ പറയുമ്പോൾ മക്കളോട് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുതേ എന്നാണ് പലപ്പോഴും പറയുക. കാരണം തരൂ, അവർ ജീവിതത്തിൽ പ്രായപൂർത്തിയായി വഴിതെറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ ഇടപെടണം. ഒരുപക്ഷെ ഒരു ഭർത്താവ്, ഒരു മദ്യപാനിയായ ഭർത്താവ് ജീവിതത്തിലേക്ക് വരാം, വിവാഹ സമയത്ത് അന്വേഷിക്കാത്തത് കൊണ്ടോ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടോ ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞിട്ടാകാം അയാളൊരു മദ്യപാനിയാണ് ഇനി നിസ്കരിക്കാത്ത ആളാണെന്ന് മനസ്സിലാവും. പക്ഷെ മക്കളുടെ കാര്യം അങ്ങനെയല്ലേ, നമുക്ക് ജനിച്ച മക്കളല്ലേ, ചെറുപ്പകാലം മുതൽ തന്നെ അവർ നമ്മളോടൊപ്പമല്ലേ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അവരുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി ഇടപെട്ട് അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സമയോചിതമായി കൊടുത്ത് അവരെ മാറ്റിക്കൊണ്ടുവരുക എന്നുള്ള ബാധ്യത മാതാപിതാക്കൾക്കുണ്ട്. എവിടെയാണോ വഴിതെറ്റുന്നത് അവിടെ ഇടപെട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ ഭാര്യമാരുടെ കാര്യത്തിലാവുമ്പോൾ നമ്മുടെ താഴെയുള്ള ആളുകളാണ്, നമ്മൾ പറഞ്ഞ അവരനുസരിക്കണം. പക്ഷേ ദീനീ കാര്യങ്ങളിൽ നമ്മൾ നിർബന്ധിക്കുന്നു എന്നതുകൊണ്ട് അവരനുസരിച്ചു കൊള്ളണമെന്നില്ല. നമ്മൾ ഭർത്താവാണ്, നമ്മളെ ചിലവിൽ കൊടുക്കുന്നത്, അവിടെ നിർബന്ധിച്ച് എന്തൊരു കാര്യമാണെങ്കിലും ബോധ്യപ്പെടാത്തൊരു കാര്യം ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പലപ്പോഴും സ്നേഹത്തോടെ ഉപദേശങ്ങൾക്ക് പകരം എന്ത് ചെയ്യും, ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് അവരെ അടിക്കാനും അവരെ ദ്രോഹിക്കാനും അവരെ ബുദ്ധിമുട്ടിക്കാനും ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ ആ വാശി, അദ്ദേഹത്തോടുള്ള വാശി ഒരു ദീനിനോടുള്ള വാശിയായി മാറുകയും ഒരു കാലത്തും തിരിച്ചു വരാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അവിടെ സ്വന്തം ഭാര്യയാണെങ്കിലും ഉപദേശത്തിൻ്റെ കാര്യത്തിൽ, ദീനിൻ്റെ കാര്യത്തിൽ വളരെ സ്നേഹത്തോടുകൂടെയും വളരെ അനുഭാവത്തോടുകൂടെയും ഉപദേശിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സുഹൃത്തുക്കളെ, അന്ധവിശ്വാസങ്ങളും ശിർക്കുകളും എല്ലാം നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമാകും. കാരണം പാരമ്പര്യമായി അത്തരം അന്ധവിശ്വാസങ്ങൾ നിലകൊള്ളുന്ന ആളുകൾ നമ്മുടെ ഒരു കുടുംബത്തിൽ വരുമ്പോഴും അതിന്ന് അവർ പിന്മാറാൻ തയ്യാറാകാതെ വരും. അവരെ തൗഹീദിൻ്റെ ശരിയായ അടിസ്ഥാനങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തി അവരെ പിന്തിരിപ്പിക്കണം. കുടുംബപരമായി ചില മാമൂലുകളും ചില അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വിദഅത്തുകളും ചെയ്യാൻ നമ്മുടെ ബന്ധുക്കൾ, മാതാപിതാക്കൾ നമ്മളോട് ആവശ്യപ്പെടും. അവരാവശ്യപ്പെട്ടാലും ഇസ്ലാമിന് വിരുദ്ധമായ, നരകത്തിൽ പോകുന്നവർക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതില്ല. വളരെ യുക്തിപരമായും തന്ത്രപരമായും ആ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി അതിന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നാണ്. അതുകൊണ്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളെയും കുടുംബങ്ങളെയും ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മൾ ഓരോരുത്തരും നടത്തണം. അത് എത്ര കാലം നടത്തിയാലും മടുപ്പില്ലാതെ, പരാജയപ്പെടാതെ, നിരാശപ്പെടാതെ മരണം വരെ. അബൂ താലിബ് മരണപ്പെടുന്ന മരണത്തിൻ്റെ നിമിഷത്തിൽ പോലും കുലിയാ അമ്മി ലാ ഇലാഹ ഇല്ലല്ല, അമ്മി ലാ ഇലാഹ ഇല്ലല്ല എന്ന് പറയൂ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എത്ര കാലം പറഞ്ഞാലും നിസ്കരിക്കാത്ത പിതാവിനെയും നിസ്കരിക്കാത്ത ഭർത്താവിനെയും മക്കളെയും സഹോദരങ്ങളെയും എല്ലാം ദീനിലേക്ക് കൊണ്ടുവരുവാനുള്ള പരിശ്രമം മരണം വരെ, അവിടെ അവസാനത്തെ ശ്വാസം വരെയും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്, ഇസ്ലാമിക കടമയാണ്. അത് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാണ്. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മൈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് നമുക്ക് നമ്മുടെ ഫോണുകൾ ഉപയോഗിച്ച് ദീനിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളത്. ചെറിയ കാര്യമല്ല, അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കറിയാം, ആരും ഒരു ദീനിനെക്കുറിച്ച് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ നിസ്കരിക്കാൻ ഒരു പള്ളിയോ ഒരു ഖുർആൻ്റെ കോപ്പി പോലും വാങ്ങാൻ കിട്ടാത്ത അത്രയും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ, പല രാജ്യങ്ങളിലും പല നാടുകളിലും വിദേശങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്ന എത്രയോ ആളുകൾ നമ്മൾ കേൾക്കുന്നതിലേറെ ദീന് കേൾക്കാൻ അവർക്ക് ഇന്ന് നമ്മുടെ ഫോണുകളിലൂടെയും ഇൻ്റർനെറ്റിൻ്റെ സംവിധാനങ്ങളിലൂടെയും പറ്റുന്നുണ്ടെന്നില്ല. ധാരാളം ആളുകൾക്ക് അതിൻ്റെ അവസരങ്ങൾ, നമ്മുടെ വീടുകളിൽ നിന്നും പുറത്തു പോകാൻ അവസരമില്ലാത്ത നമ്മുടെ സഹോദരിമാരാണ് ഒരു പക്ഷേ പഴയ കാലത്തെക്കാളും ഇന്ന് ദീനിൻ്റെ ശ്രോതാക്കൾ. നമ്മുടെ ഇൻ്റർനെറ്റ്, റേഡിയോ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് അരച്ചാൽ വീടുകളിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാത്ത സഹോദരിമാരാണ്. അവർ ഉണർന്നിരിക്കുമ്പോഴെല്ലാം അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും നമ്മളിപ്പോൾ പറയുന്ന ജുമാ ഖുതുബകൾ അതേപോലുള്ള പ്രഭാഷണങ്ങളെല്ലാം, ഏതു നാട്ടിൽ പ്രഭാഷണം നടക്കുമ്പോൾ അത് ലൈവായി എന്ത് ചെയ്യുന്നു, നാട്ടിൽ നമ്മുടെ വീട്ടിലിരുന്ന് ഒരു പക്ഷേ ആ സദസ്സിലിരിക്കുന്ന ആളുകൾ കേൾക്കുന്നതിനേക്കാളും നന്നായി കേൾക്കാൻ അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മഅദിറത്ത് അള്ളാൻ്റെ അടുത്ത് നമുക്ക് ഉണ്ടാവില്ല എന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ പുറത്തു പോകാൻ ആളില്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ എനിക്കൊന്ന് പുറത്തു പോകണമെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ഇടത്തിൽ അയാൾ ഗൾഫിലാണ്, ഇങ്ങനത്തെ ഒരു കാരണവും ദീനീ പഠനങ്ങൾക്ക്. എത്രമാത്രം ഓൺലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ ഹിഫ്ളാക്കുന്ന ആളുകൾ, ഖുർആൻ അക്ഷരങ്ങൾ അറിഞ്ഞ് പാരായണം ചെയ്യാത്ത ആളുകൾ ഹാഫിളുകളായിട്ടുണ്ട്. ഈ സംവിധാനങ്ങൾ മാത്രം ഉപയോഗിച്ചു ഓൺലൈനിൽ ഇസ്ലാമികമായ കോഴ്സുകളുണ്ട്, ദർസുകളുണ്ട്,
എല്ലാമുണ്ട്. അപ്പം നമ്മളൊന്ന് ആത്മാർത്ഥമായി നമ്മളോട് ചോദിക്കണം, നമ്മൾ ഇത്തരം വല്ല കാര്യങ്ങളും പഠിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് ഇത്തരം അവസരങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ടോ, പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ എല്ലാവരും വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത്. അള്ളാഹു നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഒരു പക്ഷേ വലിയ പണ്ഡിതന്മാരോ പ്രസംഗകന്മാരോ ഉസ്താദുമാരോ ഒന്നും ലഭ്യമല്ലാത്ത നമ്മുടെ പരിസരങ്ങളിൽ നമുക്ക് ദീൻ കേൾക്കാനുള്ള അവസരങ്ങൾ, ഇത് നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തുകയും നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് നമ്മൾ കേട്ട നല്ല ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത്. മന്ദല്ല അലാഹൈ, ഒരു നന്മ ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ സുഹൃത്തുക്കൾ അതനുസരിച്ച് അയാൾ പ്രവർത്തിച്ചാൽ അതിന് അതേ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ദീൻ പഠിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു വെക്കേഷൻ സന്ദർഭത്തിൽ അത്തരം ദീനീ കാര്യങ്ങൾക്ക് നമ്മുടെ മക്കളെ എത്തിക്കുവാനും നമ്മൾ പഠിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ അറിവിനെ നീ എനിക്ക് വർദ്ധിപ്പിച്ച. എല്ലാ നന്മയും സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ദീനിയായ അറിവെന്ന് പറഞ്ഞാൽ, ആ അറിവിൽ നിന്നാണ് എല്ലാ ഗുണങ്ങളും ഉണ്ടാകുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.